ഭയങ്കര നല്ല പടമാണ് എല്ലാരും തിയേറ്ററിൽ പോയി വാച്ച് അവിടെ എപ്പോഴും നമ്മളൊരു ഒരു ഒരു ഏലിയനാണ് പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഇവിടെ നമ്മുടെ തറവാട്ടിൽ കിടന്ന് നമുക്ക് കിട്ടുന്ന റിസപ്ഷൻ ഏതാ நான் கமல் சாரோட பெரிய ஃபேன் சின்ன கமல் சாரோட பெரிய ஃபேன் கொஞ்ச நாள் ஒரு கால் வருது இந்த மாதிரி சுரேஷ் பாலாஜி சார் ஆஃபீஸ்லேருந்து கூப்பிட்றோம் கமல் சாரோட ஒரு படத்துக்கு நீங்கள் வரணும் அப்படின்னு சொல்லி சொல்கிறாங்க எனக்கு அப்படியே ரிட்டா அப்படியே பறந்தாச்சு நான் அடுத்த ஜெயகன் நான் இட்ஸ் லைக் எனக்கு எப்படி தெரியுமாச்சு ஒரு ஆடில் தமிழ் ஒரு ஆடு ഈ കഥാപാത്രം ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാം എന്നോട് ഞാൻ ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അങ്ങനെ തോന്നാനുള്ള ഒരു ഒരു എലമെന്റ് എന്തായിരിക്കും ഈ വരുന്ന എങ്ങനെയാണ് ആ നന്നായി മേക്കപ്പ് ഇരിക്കും പിന്നെ എന്താണോ പറയാൻ പോകുന്നത് ആഴ്ച നമ്മൾ നമുക്കറിയാലോ കുരുത്തക്കെ എന്റെ ക്യാരക്ടർ അറിയണോണ്ടാണോ നീ അങ്ങനെ പറയാതിരുന്നത് ചിരിച്ചു ലാൽ സാർ നിർത്താതെ ചിരിക്കായിരുന്നു ചേട്ടന്റെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ തൃപ്തി തൃപ്തി ആയില്ല എന്തായിരുന്നു ചോദ്യം റിപ്പീറ്റ് അതിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ എനിക്ക് നാദുരോട് ഭയങ്കര ദേഷ്യ അറിയില്ല ഈ ഇന്റർവ്യൂ ഒന്ന് കഴിയട്ടെ എന്നിട്ട് കാണാം ഇവനെ സിനിമയുടെ വിശേഷങ്ങൾ മൂന്ന് അതിഥികൾ സ്വാഗതം ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തായിരുന്നു പറഞ്ഞ വാക്ക് വലിക്കണല്ലോ അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓടീറ്റ് ചെയ്താൽ ഇത് പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു സംഭവല്ലേ ആക്ച്വലി ബിഗ് ബോസിന് ഫസ്റ്റ് മൂവിട്ടൊന്നും നല്ല പടമാണ് എല്ലാരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം നല്ലതാണ് ബിഗ് ബോസ് പോലെയാണോ ചോദിച്ചാൽ ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നു ഇതിൽ എനിക്ക് ഷൂട്ട് അറ്റവസ് ചെയ്യണ്ടായിരുന്നുള്ളു ആ പക്ഷെ ബിഗ് ബോസിനെക്കാൾ ടെൻഷൻ അടിപ്പിച്ച ഒരു സംഭവം ആയിരുന്നു ഈ ഒരു മൂവിയുടെ ഷൂട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രൂഷ്യലായിരുന്നു ശ്രീറാം വിശാഖ് ബ്രോ എല്ലാരെയും ഞാൻ ജസ്റ്റ് കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇവരുമായിട്ട് കോംബോ ഒന്നും ഉണ്ടായിരുന്നില്ല കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല

இது எப்படி இருக்கு எக்ஸ்பீரியன்ஸ் சொல்லுங்க இல்லை இது உண்மையிலேயே ஒரு டிஃப்ரெண்டான எக்ஸ்பீரியன்ஸ் ஆடியன்ஸ்க்கும் டிஃப்ரெண்டான எக்ஸ்பீரியன்ஸாக தான் இருக்கும் அதெல்லாம் தெரிஞ்சே தான் பி அக்செப்ட் டு இட்ஸ் கைட் குவைட் க ஒரு எப்படி சொல்கிறது எல்லாருமே தன்னோடைய ஒரு ஹண்ட்ரட் பர்சன்ட் எஃபர்ட் இந்த படத்துக்காக கொடுத்துருக்கோம் ஏன்னா எமோஷன்ஸ் ஹேண்டில் பண்ணுறப்போ ஏன்னா நிறைய எமோஷன்ஸ் இருக்குது படத்தில் எமோஷன்ஸ் ஹேண்டில் பண்ணுறப்போ கொஞ்சம் மீட்ரு கம்மியாகிடுச்சுனாலும் அது அண்டர் ரைட்டர் ஆகிடும் இல்லை ஜாஸ்தியாக பண்ணிட்டா ஓவர் ஆக்டிங் ஆகிடும் ஸோ ஒரு பர்ஃபெக்ட் மீட்டர்ல கரெக்டான ஒரு நேச்சுரல் அவுட் அவுட் புட் வரணும்னு சொல்லிட்டு அண்ட் அவுட்புட் அந்த மாதிரி வந்திருக்கு படம் பார்த்துட்டு எங்களுக்கு ஹாப்பி ஸோ அதே ஃபீலை வந்து ஆடியன்ஸ் தியேட்டர்ல ஃபீல் பண்ணுவாங்க நம்புறோம் அப்படிதான் அப்படிதான் எல்லாரும் பிரதிஷிக்கு தான் ஆஹ் அது ட்ரூ தான் சி ஆஹ் ஒரு படம் தேட்டருக்கு வரும்போது கண்டிப்பா மாறும் அதே மாதிரி நம்மளோட ஜட்மெண்ட்ஸ் என்னைக்குமே வந்துட்டு வித்தியாசமா இருக்கும் பிகாஸ் நம்ம வந்து ஸ்கிரிப்டை லவ் பண்ண ஆரம்பிச்சிருவோம் நம்ம மூவி கூடவே இருந்து இருந்து நமக்கு அந்த படம் பிடிக்கும் சோ நம்மளோட படைப்பை நம்ம என்னைக்குமே இது சொல்லவே மாட்டோம் பட் எந்த படைப்பும் என்னை பொறுத்த லெவல்ல சரி நல்லது கெட்டது அப்படிங்கிறதுல

எப்படி இருக்குங்க ஆல் குட் ஆல் குட் எல்லாரும் படம் பண்ணிட்டு இருக்காங்க அதுக்கப்புறம் நாங்க அதுக்கப்புறமா தொடர்ந்து நிறைய படம் பண்ணோம் கோலிஸோட அதுக்கப்புறம் இன்னும் ரெண்டு மூணு படம் பண்ணோம் அதோட டென்த் பிளான் பண்ணிருக்கோம் முடிச்சுட்டு நாளைக்கு இல்ல எனக்கே இப்பதான்

അപ്പൊ അതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി ഒരു നമ്മൾ വേണ്ട എന്ന് വെക്കും തോറും നമുക്ക് സിനിമ നമ്മൾ നമ്മൾ അന്വേഷിച്ചു തരണം അല്ലെ സിനിമ ഇങ്ങോട്ട് വരുന്നില്ല എന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ മലയാളം സിനിമ വേണ്ടെന്നു വെച്ചിട്ടുള്ളൂ ആ സമയത്ത് അപ്പൊ അത് ഇപ്പോൾ ഒബിയസ്ലി ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഓഡീഷൻസ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഹിന്ദിയിൽ കുറെ പടങ്ങൾ ചെയ്യാൻ പറ്റി കുറെ ആഡ്സ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഇപ്പൊ നാലാമത്തെ ഹിന്ദി ഫിലിമിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അല്ല ഈ ഇത്രയും കാര്യങ്ങൾ അറിയുന്നില്ല അതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതാണ് താങ്കൾ ഇവിടെ ഇല്ല എവിടെയാണെന്നുള്ള ചോദ്യം പറഞ്ഞത് ഹിന്ദി സിനിമ നാളെ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയൊരു ആഗ്യമാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത് മലയാള സിനിമ കണ്ടിഷ്ടപ്പെട്ടിരുന്നാലും ഹിന്ദിയിലേക്ക് അപ്പൊ നമ്മുടെ തറവാട് മലയാള സിനിമ തന്നെയാണ് ഡെഫിനറ്റ് ഒയ്യോ അതിലും ഒരു മാറ്റം ഒരു മാറ്റം ഇല്ല അങ്ങനെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ് ഇവിടുത്തെ ഓഡിയൻസ് കിട്ടുന്ന റിസപ്ഷൻ വേറെ തന്നെയാണ് അവിടെ എപ്പോഴും നമ്മളൊരു ഒരു ഒരു ഏലിയൻ ആണ് പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഇവിടെ നമ്മുടെ തറവാട്ടി കിടന്ന് നമുക്ക് കിട്ടുന്ന റിസപ്ഷൻ വേറെ തന്നെയാണ് ഇപ്പൊ എങ്ങനെയാണ് വേറെ ഓഫറുകളൊക്കെ വന്നു തുടങ്ങിയോ യെസ് ഇപ്പോ രണ്ട് വേറെ പടങ്ങളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐഡന്റിറ്റി ടൊവിഡോ പിന്നെ ആഷിക എണ്ണപ്പടത്തിലും ഉണ്ട് റൈഫർ ക്ലബില് പിന്നെ ഇപ്പൊ യഷ്രാജിന്റെ ഒരു സീരീസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി മൂന്നാല് പടങ്ങൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഇനിയുള്ള യാത്ര ആവട്ടെ അത് തന്നെ ആകണം ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നു പിന്നെ ബിഗ് ബോസിൽ കണ്ട ഒരു വ്യക്തിയെ കുറിച്ച് ഇതിലെ ഒരു ആക്ടറെ അഭിപ്രായം രണ്ട് അഭിപ്രായങ്ങൾ ബിഗ് ബോസിൽ കണ്ട ഞാൻ അങ്ങനെ എന്നും ഇരുന്ന് കാണുന്ന ഒരാളായിരുന്നില്ല എന്റെ വൈഫ് ഭയങ്കര ഫാനായിരുന്നു രണീഷയുടെയും ഫാനായിരുന്നു നാദ്രിയുടെ ഫാനായിരുന്നു ഏറ്റവും ഒരു അങ്ങനെ ബിഗ് ബോസ് കണക്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ ഈ പടത്തിന്റെ ലുക്ക് ടെസ്റ്റിനാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അന്ന് കണ്ടപ്പോ ജസ്റ്റ് ആക്ട് ചെയ്യാൻ വന്ന ഒരു രമീഷിനെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അതിനുശേഷം ഇപ്പൊ രണ്ടു വർഷം ശേഷമാണ് ഇപ്പോ യു ബിഗ് ബോസ് റണ്ണർ അപ്പായ രമീഷെ കാണുന്നത് വളരെയധികം സന്തോഷമുണ്ട് ടു ഹൗ ആസ് ആസ് ആക്ടർ എ ഡെബ്യൂ ഈ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം വലിയ ാണ് പോയത് മാറ്റമല്ല അതിന് ശേഷം ഇറങ്ങിയതിനു ശേഷം ഉണ്ടായ ഒരു ജീവിത മാറ്റം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടോ ചില രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് പക്ഷെ മേജർ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് പിന്നെ നോക്കുമ്പോൾ ലൈക്ക് ലൈക് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ പോലും ഒരു സീരിയലിന്റെ എൻക്വയറി വരുമ്പോൾ പോലും അവർ ചോദിക്കുന്നത് ഇപ്പൊ സീരിയലൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോ അങ്ങനെയാണ് ചോദിക്കുന്നത് ലൈക്ക് അവരുടെ വിചാരം നമ്മളിപ്പോ സീരിയലിൽ നിന്ന് ബിഗ് ബോസിലോട്ട് പോയി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സീരിയൽ ചെയ്യില്ല എന്നൊരു തോട്ട് അവരുടെ മൈൻഡിൽ വന്നിരിക്കുക എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് പിന്നെ ഇപ്പോ സീരിയലിന്റെ ഓഫർ കുറച്ചു കാലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ എഗെയിൻ വന്നു തുടങ്ങി കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സീരിയലിൽ തന്നെയാണ് ഞാൻ ബിഗ് ബോസിലോട്ട് പോയത് അപ്പോൾ പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയത് നോക്കിക്കോട്ടെ പുറത്ത് പോകുമ്പോൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നോക്കിയാൽ എന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകർക്കായിരുന്നു എന്നെ അറിയുന്നത് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് കാരണം സീരിയൽസ് നമുക്കറിയാം കുറേ യങ്സ്റ്റേഴ്സ് ഒന്നും കാണില്ല പക്ഷേ ബിഗ് ബോസിലൂടെ കുറേ യങ്സ്റ്റേഴ്സും കൂടെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി സോ ആ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ഒരു സിനിമാ അഭിനയം എന്ന നിലയിൽ സീരിയലിലാണ് കൂടുതൽ അഭിനയം എന്നുള്ള ആഗ്രഹം ആഗ്രഹം സിനിമയിലേക്ക് ബിഗ് സ്ക്രീനിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്താണ് അത്ര ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ വേറെ എവിടെയോ ഞാൻ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചട്ടമ്പി നാട് പിന്നെ വേറെ ചട്ടമ്പിനാട് കവി ഉദ്ദേശിച്ചത് ആഹ് എന്ന് നിന്റെ മൊയ്തീൻ അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ആ പോയത് സത്യം പറഞ്ഞ സിനിമയോടുള്ള ആഗ്രഹവും സിനിമ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പക്ഷെ എത്തിപ്പെട്ടത് സീരിയലിലോട്ട് അതിനുശേഷം ബിഗ് ബോസ് പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒരുപാട് മൂവീസ് വരും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളത് ഒരുപാട് പേരുടെ തെറ്റായ നോഷനാണെന്ന് ഞാൻ പറയും കാരണം ടു ബി വെരി ഓണസ്റ്റ് എനിക്കധികം ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ എന്റെ ബാഡിലക്കാ തോന്നുന്നു ആ സമയത്ത് ഞാൻ ദുബായിൽ ഒരു ഷോവിന് വേണ്ടി പോയ സമയത്ത് അവർക്ക് കോണ്ടാക്ട് ചെയ്ത് കിട്ടിയില്ല അത് അങ്ങനെ മിസ്സായിപ്പോയി അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് വരുമ്പോൾ പോലും ഞാൻ ആ ഒരു ചെറിഷ്നെസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ് കാരണം ഇതിൽ നിന്നും ഒരു ബ്രേക്ക് ആയിക്കൂടാ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ചെറിയ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ബിഗ് ബോസ് കാരണം ഇപ്പൊ എന്നെ കുറേ പേർക്ക് അറിയാം അപ്പൊ അത് കാരണം എക്സിറ്റ് എന്തുകൊണ്ട് എനിക്കൊരു ബ്രേക്ക് ആയിക്കൂടാ എന്നുള്ളൊരു എന്താ പറയാ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത് ലൈക്ക് ഇപ്പോഴും എൻ്റെ ആഗ്രഹം മൂവി തന്നെയാണ്

ஸோ நான் சினிமாவை வந்துட்டு பொதுவாக தான் பார்க்குறேன் சினிமா இட்ஸ் அ யூனிவர்சல் லாங்குவேஜ் இட்ஸ் அ விஷுவல் லாங்குவேஜ் ஸோ விஷுவலாக நம்மளால் ஒரு விஷயத்த கதைனா வி கேன் ரைட் அண்ட் டெல் இப்போது ட்ராமானா நம்ம வந்து நடிச்சு காட்டுவோம் சினிமா இட்ஸ் அ விஷுவலி வி ஹவ் விவ் வி கேன் ஷோ சம்திங் ஸோ இது மூலிமா நம்மளால் நிறைய விஷயத்த மாற்ற முடியும் ஏன்னா ஹரிச்சந்திரன் நாடகம் பார்த்து தான் காந்தி வந்து ஆகி வந்தேன்னே சொல்கிறார் ஸோ நிறைய பேருக்கு இன்ஸ்பிரேஷனாக இன்றைக்கி வந்து சினிமா வந்து இருக்குது ஸோ சினிமா இட்ஸ் ட்யூனிங் அப் தி ஃபியூச்சர் ஜென்ரேஷன் ஸோ நான் அந்த ஒரு பாயிண்ட் ஆஃப் வியூவில் பார்க்கறேன் ஸோ நான் குளோபல் சினிமாவையும் அப்படி தான் பார்க்கறேன் நம்ம சினிமா அப்படி தான் பார்க்குறேன் ஸோ இந்த ட்யூனிங் அப்போ உடைய வால்யூமை நம்ம பெருசு பண்ணணும் ஸோ வி ஹாவ் அ வால்யூம் பட்டன் ஸோ நம்ம வால்யூம் பட்டமை பெருசு பண்ணோம்னா சவுண்டு உலகம் முழுக்க கேட்கும் ஸோ நான் வந்து அந்த சவுண்ட் வால்யூம் பட்டமை பெருசு பண்ணுற ஃபோக்கஸில் இருக்கிறதுனால ஐம் நாட் சியங் திஸ் 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 இது மலையாளம் பண்ணாலும் சரி தெலுங்கு பண்ணாலும் சரி எல்லாமே சினிமா தானே ஸோ ஐ ஃபீல் லைக் ஓகே இதுவும் இதுவும் சினிமா 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 நல்ல நல்ல சினிமா இப்போ கன்னடா ஃபிலிம் கேஜிஎஃப் நல்ல சினிமா ஸோ அந்த மாதிரி நான் எல்லாத்தையுமே எதில் நல்லது இருந்தாலும் அதை நான் வந்து ஹாப்பியா பார்ப்பேன் உங்களுக்கு மலையாளம் மலையாளம்ல ஒரு ஆள் ஒரு லாலன் இருக்கு மம்முட்டி இருக்கு ஒத்திரி ஆளு இருக்கு உங்களுக்கு ஏற்றம் இஷ்ட பிடிச்சா எனக்கு லாலேட்டா மமு மமுக்கா ரெண்டு பேருமே நான் வந்து பர்சனலாக ஐ மீன் அவங்க கூட இருந்திருக்கேன் ஒரு சின்ன சின்ன கேரக்டர்ஸோட அவங்க கூட ஒர்க் பண்ணக்கூடிய ஆப்பர்ச்சுனிட்டிஸ் எனக்கு கிடச்சிருக்கு ஸோ ரெண்டு கூடயும் ஒர்க் பண்ணியிருக்கேன் சினிமாவில் ஒர்க் பண்ணியிருக்கேன் எனக்கு ரெண்டு பேர்கிட்டயுமே ரெண்டு எக்ஸ்ட்ரீம் ஸோ ரெண்டு பேருமே வி கான் கம்பேர் ரெண்டு பேருமே ரெண்டு இமயம்தான் சொல்லணும் மமுக்கா வந்து இட்ஸ் லைக் அதிகமாக பேச மாட்டாங்க பட் ஆனால் அவர் பேசுகிற ஒரு ஒரு வேர்டும் ரொம்ப ஷார்ப்பாக இருக்கும் அது ஸ்ட்ரக்சர்டா இருக்கும் லாலேட்டன் வந்துட்டு ரொம்ப ஜோகியர் இப்போ நான் நம்ம வந்து பெரிய ஆர்டிஸ்ட் கிட்ட சம்டைம் ஷூட்டிங்கில் போய் பேசுறதுக்கு தயங்குவோம் நான் அப்படி தான் ஃபஸ்ட்டு அந்த ஷூட்டிங்கில் வந்து நான் தயங்கி லாலேட்டன் வந்து கேரவன்லேருந்து இறங்கி வராங்க நான் வந்து அப்படியே தயங்கி தயங்கி அப்படியே நின்றுட்டே இருக்கேன் இதில் என்ன ஒரு விஷயம் அப்படின்னா லாலேட்டனோட எங்கள் அப்பா வந்து எங்கள் அப்பா வந்து அஸ்டன் டைரக்டர் எங்க அப்பா வந்து அசன் டேரக்டரா ஒர்க் பண்ணது ஐபி சசிஸ்வரோட ஸோ லாலிட்டனோட படத்துலலாம் அப்பா வந்து ஒர்க் பண்ணியிருக்காங்க எங்க லாலேட்டன் வந்து அப்பாக்கு பட்ட பேர்லாம் வச்சிருக்காங்க பரட்டன் லைக் இஸ் வெரி ஜோகியா எங்க அப்பா சொல்லிருக்காங்க எனக்கு தெரியாது ஆனா ஷூட்டிங் நான் போகும்போதே சொல்றாங்க லாலிட்டன் வந்து ரொம்ப ஜாலியான டைப் நல்லா விளாடுவாங்க அப்படின்னு கேரவன்ல இருந்து அப்படியே இறங்கி வந்துட்டே இருக்காரு அவர் என்ன பாக்குறாரு என்ன பார்த்துட்டு அவரே வந்து இவன் யாரு தெரியுமா இவன் தான் இந்த படத்தோட வில்லன் அப்படின்னு சொல்லி அவரே ஹீ மேட் அ கான்வர் இந்த மாதிரி விஷயம்லாம் எனக்கு வந்து ரொம்ப அந்த ரெண்டு விஷயம் அப்சர்வ் பண்ணேன் நிறைய விஷயம் கத்துக்கிட்டேன் பண்ணேன் அந்த இது நல்ல ஒரு ஐ திருஷ்யம் படம் ஆஃப் எங்க வீட்டுல சினிமா அப்படிங்கிறதுனால படம் போட்டா படம் பார்த்து முடிச்சு நடக்கும் அந்த படம் எப்படி இருக்கு என்னென்ன கேமரா பத்தி நான் பேசுவேன் என் தம்பி லைட் பத்தி பேசுவான் எங்க அப்பா ஸ்டோரி பத்தி பேசுவாரு ஒரு டிஸ்கஷனே நடக்கும் எங்களுக்குள்ளேயே நாங்க ஒரு டிவைட் பண்ணிப்போம் நாங்க இந்த பாயிண்ட் வச்சு இது இந்த பாயிண்ட் இப்படி இருக்கு அந்த பாயிண்ட் டாக் அப்படி திருஷ்யம் பார்த்துட்டு ஒரு நாள் நைட்டு மூணு மணிக்கு பேச ஆரம்பிச்சு விடிய விடிய பேசுறோம் அப்படி பேசுறப்போ நான் என்ன நான் என்ன சொன்னேன் அப்படின்னா அது மேனிஃபெஸ்டேஷனா என்னன்னே தெரியல நான் என்ன சொன்னேன்னா இந்த படத்துல இந்த மாதிரி ஒரு படத்துல ரோல் பண்ணிருக்கணுமே சோ ஆனா அதுல ரோல் இல்ல வில்லன் கேரக்டருக்கு அந்த கேபிள் பாய் கேரக்டருக்கு அது ஸ்ட்ரைக் ஆகல அப்படின்னு சொல்லிட்டு விட்டாச்சு அதுல இருந்து ஒரு கொஞ்ச நாளைக்கு அப்புறம் ஒரு கால் வருது நான் கமல் சாரோட பெரிய ஃபேன் சின்ன வயசுல இருந்து கமல் சாரோட பெரிய ஃபேன் கொஞ்ச நாள் ஒரு கால் வருது இந்த மாதிரி சுரேஷ் பாலாஜி சார் ஆஃபீஸ்ல இருந்து கூப்பிடுறோம் கமல் சாரோட ஒரு படத்துக்கு நீங்க வரணும் அப்படின்னு சொல்லி சொல்றாங்க எனக்கு அப்படியே கட்டி அப்படியே பறந்தாச்சு நான் சரின்னு சொல்லிட்டு ஜாலியாக போயிட்டு இதை அட்டன் பண்றேன் என்ன கதை என்ன படம் அப்படின்னு சொல்லி கேட்கும்போது இந்த மலையாள ரீமேக் திருஷ்யம்னு ஒரு மலையாள படம் அடுத்த இட்ஸ் லைக் எனக்கு எப்படி திரும்ப ஒரு ஆட்ல தமிழ் ஒரு ஆட் வரும் கண்ணா ரெண்டு லட்டு ஆசையா அப்படிங்கிற மாதிரி லைக் ஓகே கமான் அப்படிங்கிற மாதிரி போனேன் ஆனா அப்படி சொன்ன எனக்கு திடீர்னு கொஞ்சம் பேக் அடிச்சிட்டேன் ஆமா என்ன கேரக்டர் அப்படின்னு சொல்லி கேட்டேன் அந்த கேபிள் பாய் கேரக்டர் அப்படின்னாங்க அதுக்கப்புறம் மூணு ஆசையா சீரியஸ்லி ஆசையாஸ்லி ஒண்டர் எக்ஸ்பீரியன்ஸ் பார் மீவி ஜித்து ஜோசப் அவங்க டக்ஷனாக இருக்கட்டும் ஃபர்ஸ்ட் டைம் மலையாளம் ஷூட்டிங் எப்படி நடக்கும் அந்த சிக்ஸ் டு நைன் அந்த கான்செப்ட் பியூட்டிஃபுல் லொக்கேஷன் அந்த பிளானிங் தேர்ட்டி நைன் டேஸில் படத்தை முடிச்சிட்டோம் ஒரு சூப்பர் ஸ்டாரை வச்சு ஒரு உலகநாயகனை வச்சு முப்பத்தொம்போது நாளில் படம் முடிக்கிறதுனா என்ன ஒரு இதுன்னே எனக்கு வந்து தெரில அது இல்லாமல் நான் சின்ன வயசுலேருந்து ஃபேனாக இருந்த ஒரு பர்சனை நேரில் நான் எனக்கு பிடிச்ச இண்டஸ்ட்ரியில் நான் பார்க்குறேன்

ஒரு வேஷம் அது கிட்டி சோ இதெல்லாம் வந்து சினிமா என்ன சொல்றேன் நான் ஆசைப்பட்டு போன விஷயம் கிடையாது பட் எங்க ஃபேமிலியில இருந்தது எனக்கு நடிப்பு வந்ததா இருக்கட்டும் நான் நடிக்கிறதா இருக்கட்டும் நடிச்சு முடிச்சதுக்கு அப்புறம் என்ன பீப்புள் பாராட்டுறதா இருக்கட்டும் இந்த எல்லா ரெக்கக்னேஷனும் ஹண்ட்ரட் எனக்கு எடுத்துக்க மாட்டேன் இது வந்து உண்மையிலேயே வேற யாரோ மேபி எங்க ஃபேமிலியில நிறைய பேர் இயங்கின விஷயமா இருக்கலாம் ஏன்னா எங்க ஃபேமிலியில ஒருத்தர் வந்து கே ஆர் கிருஷ்ணன் ஒருத்தர் வந்து எங்க தாத்தா டப்பிங் ஆர்டிஸ்டா இருந்து இறந்து போயிருக்காரு லைட் மேனா ஒருத்தர் இருந்து இறந்து போயிருக்காரு ஃபேமிலியில ஒருத்தவங்க ஸ்டுடியோ வச்சிருந்து அது வந்து மூடி இருந்திருக்காங்க சோ நிறைய ஃபெயில்டு ஆஹ் பீப்புள் வந்து இருந்திருக்காங்க அடுத்த ஜெனரேஷன் எங்க ஃபேமிலிலயே இப்ப சினிமால இருக்கிறதுனால தான் സംഭവം വിശദമായിട്ട് കേട്ടിരുന്നോ പിന്നെ ഭയങ്കര രസേ ഒരു ഹിസ്റ്ററി ഹിസ്റ്ററി അതാണ് എനിക്ക് ഹിസ്റ്ററി അത്രയും പക്ഷെ ചോദിച്ച ഒരു സാധനം ഇട്ടു എല്ലാം കിട്ടിയെന്നുള്ളതാണ് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് തൃപ്തിയാവുന്നത് നമുക്ക് ഈ സിനിമയിലേക്ക് പോയാൽ ഈ സിനിമയുടെ ഒരു യാത്ര എങ്ങനെയാണ് നമ്മൾ നമ്മൾക്ക് ടൂർ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു നമ്മൾ എവിടെയൊക്കെ പോകുന്നു അങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ഈ യാത്ര ഈ ഒരു ചെറിയൊരു ഗ്രാമം അവിടെയുള്ള നാല് നാല് പിള്ളേർ അവര് ഒരു ബംഗ്ലാവിൽ പെട്ടുപോകാണ് രാത്രി നടക്കുന്ന കഥയാണ് ഈ പറഞ്ഞ എക്സിറ്റ് ആ ബംഗ്ലാവ് പക്ഷേ ഒരു ഭ്രാന്തനുണ്ട് ആള് ഈ പറഞ്ഞ പിള്ളേരെ ഒന്നൊന്നായിട്ട് വേട്ടയാടുന്നു ാന്തേറ്ററിൽ പോയി സഫർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് പടത്തിന്റെ ഒരു ത്രില് കൊടുക്കുന്ന ഒരു ഫാക്ടർ അപ്പൊ കുറച്ച് എക്സ്ട്രീം ആണ് കുറച്ച് വയലന്റ് ആണ് കൊറേ ആക്ഷൻ ഉണ്ട് കൊറേ ഹൊറർ എലിമെന്റ്സ് ഉണ്ട് അതുകൊണ്ട് കൂടെ ഒരു ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് ഡയറക്ടർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അല്ല ഇത്തരം ഒരു ചെറിയ സിനിമ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സിനിമ വലുതാണ് എല്ലാവർക്കും സിനിമ വലുതാണ് അവരുടെ സംഭവങ്ങൾ വലുതായിട്ടാണ് ചെറിയ സിനിമകൾക്ക് വേണ്ടത്ര സ്പേസ് കിട്ടുന്നില്ല അഭിപ്രായമുണ്ടോ തിയേറ്ററിലൊക്കെ തിയേറ്ററിൽ ഡെഫിനറ്റ്ലി കേട്ടോ അതിപ്പോ നമുക്ക് ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനെയാണല്ലോ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു ക്രൗഡ് ബുൾഡിങ് പവർ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ പടം ആവുമ്പോൾ അത് തിയേറ്ററിലേക്ക് എത്തിക്കാനും ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും നമ്മൾ അത്ര അധികം നമ്മൾ എന്താ പറയാ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു പടം പോലും നമ്മൾ തമിഴിലും മലയാളത്തിലും രണ്ടിലും ഇറക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ അതിന് ഡബിൾ എഫേർട്ട് ഇട്ടാലേ അത് കുറച്ച് പേരെങ്കിലും കാണുകയുള്ളൂ ി പണം ചെറുതും സിനിമ നല്ലതാണ് നല്ല സബ്ജക്ട് ആണെങ്കിൽ ആളുകൾ ഒന്നും അതിനകത്ത് ബാധിക്കില്ല തീർച്ചയായിട്ടും ഇതിലൊരു കഥാപാത്രം നമ്മുടെ ഒരു കഥാപാത്രത്തിലേക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു കാരണം ഇതാണ് സബ്ജക്ട് കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു എനിക്ക് പറ്റിയ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് മനസ്സിൽ തോന്നാൻ ഒരു ആഗ്രഹമുണ്ടാവുള്ളൂ അതെന്തായിരിക്കും എനിക്ക് ഈ കഥാപാത്രം ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാം എന്നോട് സംജനം ഞാൻ ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അങ്ങനെ തോന്നാനുള്ള ഒരു എലമെന്റ് ഈ കാരണം അറിഞ്ഞൂടാ കഥാപാത്രത്തെ കുറിച്ച് അറിഞ്ഞൂടാ ഒന്നും അറിയാതെ പോയി അഭിനയിച്ച ഒരാളാണ് ഞാൻ അല്ല ഇന്നലെ ഈ സമയത്താണ് കഥ ഞാൻ അറിയുന്നത് കഥ ഞാൻ ഈ അപ്പോ അത് ഡയറക്ടറോടുള്ള എന്റെ വിശ്വാസം ആ വിശ്വാസമാണ് എന്നെക്ടറിലോട്ട് നയിച്ചത് ചേട്ടൻ്റെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ കിട്ടി തൃപ്തി ആയില്ല എന്തായിരുന്നു ചോദ്യം റിപ്പീറ്റ് ഞാൻ തന്നെ ചെയ്താൽ എന്റെ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ തോന്നാനുള്ള കഥ തന്നെയാണെന്ന് പറഞ്ഞല്ലോ ആ കഥ ഞാൻ അറിഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ ഓ അതായിരുന്നു ചോദ്യം ചോദ്യം വ്യക്തമായിരുന്നില്ല ആ ഞാൻ പറഞ്ഞുതരാം ഞാനും ഇതിന്റെ ഡയറക്ടർ ഷഹീനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് സോ ഷഹീന ഒരു മൂവി എടുക്കാൻ പോകുന്നു അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിലുണ്ടാവണമല്ലോ അത് അത് ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും അതിൽ എനിക്ക് അഭിനയിക്കാനൊരു ക്യാരക്ടർ വേണം അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ എക്സിറ്റില് പ്രത്യേകിച്ച് ഫീമെയിൽ കഥാപാത്രങ്ങളൊന്നുമില്ല ഉള്ള ഒരേ ഒരു ആ ഉള്ള ഒരേ ഒരു വ്യക്തി ഞാനാണ് അപ്പൊ ഞാൻ അന്ന എന്നുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നതിൽ ഞാൻ കോൺഫിഡന്റ് ആണ് കാരണം എനിക്ക് തന്നിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ എന്റെ ഹൺഡ്രഡ് ഇട്ടിട്ടുണ്ട് ആൻഡ് അതിൽ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഷഹീൻ ആണ് ഞാനും ഫുള് സാറ്റിസ്ഫൈഡ് ആണ് കണ്ട നിങ്ങളും കുഴപ്പമില്ല അതാണ് എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്യാനുള്ള കാരണം വനക്കം ഇതോടെ മലയാളത്തിലെ ഡെബ്യൂ ഫിലിം തമിഴ് പല പടങ്ങൾ പണിരുന്നാലും ഒരു ഇന്നൊരു ലാംഗ്വേജ് പണ്ടോ അപേക്ഷം തന്നും ஸோ பிப்ரவரி நைன்த் தேட்டர்ஸில் வருது இதை தயவு செஞ்சு தேட்டரில் போய் இந்த படம் பாருங்கள் ஏன்னா திஸ் இஸ் தேட்டர் எக்ஸ்பீரியன்ஸ் மூவி பேசிக்காக சவுண்ட் எஃபெக்ட்ஸ் வந்து இந்த படத்தில் வந்து ரொம்ப ஒர்க் பண்ணியிருக்கோம் ஸோ அந்த எக்ஸ்பீரியன்ஸ் எல்லாமே உங்களுக்கு தெரியணும் அந்த ஃபீல் எல்லாமே உங்களுக்கு கிடைக்கணும் அப்படின்னா யூ வாண்ட் டு வாட்ச் திஸ் மூவி இன் தேட்டர்ஸ் ப்ளீஸ் வாட்ச் திஸ் மூவி இன் தேட்டர்ஸ் அண்ட் தென் அப்ரிஷியேட் அவர் எஃபர்ட்ஸ் அந்த ஆர் தேங்க் யூ ஸோ மச் திருச்சியாக பிறந்ததாலே தேட்டரில் தந்தை போய் காணணும் இனியும் மலையாளத்தில் ஒத்தி சினிமா செய்ய தாங்களுக்கு அவசரம் உண்டாகட்டும் ஓ ரொம்ப ரொம்ப நன்றி ഞങ്ങള് നിർത്തുന്നില്ല ഞങ്ങൾ തുടരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകേണ്ട സമയമായി പോയിട്ട് നമുക്ക് കാത്തിരിക്കില്ലല്ലോ ഒരു കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ വിളിച്ചു നിർത്താമായിരുന്നു അപ്പൊ യാത്ര അദ്ദേഹം വേണ്ടത്ര നല്ല രീതിയിൽ സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നല്ല രീതിയിൽ ആദ്യമായിട്ട് ഒരു മലയാളം പടത്തിന്റെ പ്രൊമോഷൻ ഒക്കെ അധികം ഓപ്പൺ ചെയ്യാന്നൊക്കെ പറഞ്ഞോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഫ്രണ്ട് ബെസ്റ്റ് അല്ല എനിക്കൊരു ലേഡി ക്യാരക്ടർ അതായത് ത്രൂ ഔട്ട് ഇതൊരു ലേഡി ക്യാരക്ടർ ഇല്ല പിന്നെ കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ആ സീക്വൻസ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് സ്ട്രെയിൻ ഉണ്ട് എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഞാൻ പേഴ്സണലി ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇന്നറിൽ നമ്മൾ നമ്മളെന്താണോ ടാലന്റ് നോക്കുന്നത് അതേപോലെ തന്നെ അവരുടെ ടാലന്റ് എന്താണെന്ന് നമുക്ക് എനിക്കറിയാം വ്യക്തമായിട്ട് കൊണ്ട് ഈ ക്യാരക്ടർ പുള്ള ഓഫ് ചെയ്യാൻ കഴിയും ക്യാരക്ടർ അവരെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇവർ ഈ സബ്ജക്റ്റിന്റെ മെയിൻ ഒരു കീ കീറോളാണ് അപ്പൊ ഇവരെ അടുത്ത് ഈ സബ്ജക്ട് അതായത് ഇവർക്ക് ബാക്കിയുള്ള ഈ സ്പേസിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷെ ഇവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നത് അപ്പൊ അവർ എന്താണ് ചെയ്യേണ്ടത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ നമുക്ക് കിട്ടും ഈ സാധനം അവരെന്ന് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഞാൻ കഥ ഒരുപാട് എനിക്ക് പുറത്ത് പേര് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഭയം അനുഭവം എന്തെങ്കിലും അനുഭവം പറയും അല്ലല്ല അനുഭവം പറയാൻ മാത്രം ഒന്നും ഇല്ല അവളുടെ ക്യാരക്ടർ എന്താ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ അതുകൊണ്ട് മാത്രമല്ല കാലം ഞാൻ പറയാനും അവൾക്ക് കറക്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു അവള് വന്നു ചെയ്തു െ എന്നിട്ട് കാണാം പറഞ്ഞു വിട്ടു കഴിഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു വാക്ക് പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞല്ലോ അത് പറഞ്ഞു ആദ്യം പറഞ്ഞു ചെയ്ത ഗംഭീരമായിട്ട് ചെയ്തു എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഓക്കെ അതെ അതെ കഥ പറഞ്ഞെങ്കിൽ ഇതിലും കുറച്ചും കൂടെ കിട്ടുമായിരുന്നു അത് വേണ്ട എനിക്ക് ഇത്രേം മതി എന്നും കൂടെ ഒരു തീരുമാനം ഇവർക്ക് ആ ഉള്ളിൽ നടന്ന കഥയെ കുറിച്ച് യാതൊരു അറിവുമില്ല ഇവർക്ക് അറിയുന്നത് ഇവരൊരു കുട്ടിയെ പ്രസവിച്ചു കൊണ്ടുവരുന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ കഥ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിരുന്നു നീ പ്രസവിക്കുന്ന സീന തറിയില്ലേ നമുക്ക് ചേട്ടാ ചോദ്യം അറിയുന്നത് പൂർണ്ണ ഗർഭിണിയായപ്പോ സെറ്റ് ഇട്ടപ്പോഴും മനസ്സിലായില്ല മനസ്സിലായി പ്രശ്നങ്ങൾ വിശ്വാസമാണല്ലോ ആ വിശ്വാസത്തിൽ പങ്കാളിയായി നല്ല വേഷം ചെയ്തു അതില് ഡയറക്ട് സംതൃപ്തി തൃപ്തനാണ് കൂടെ അഭിനയിച്ചവരും തൃപ്തനാണ് അത കേൾക്കേണ്ട കാര്യം പോലും ഇല്ല അതിനുള്ള കഴിവുള്ള ഒരു നടിയായിട്ടാണ്

ഇത്രയും ആഗ്രഹങ്ങളോട് കൂടിയുള്ള ഒരു സിനിമയാണ് അല്ലേ ഇത്തരം ഒരു സബ്ജക്റ്റ് പുതിയ കുറച്ച് ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് വരുമ്പോൾ ആ പല ആളുകളും സമീപിച്ചിരുന്നു അതിന്റെ ഒരു കടമ്പ ഞാൻ ആദ്യ അതായത് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് സബ്ജക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓൾ പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എക്സിറ്റിൻ്റെ കഥ ഞാൻ വേണ്ടി സാറിടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് ടൈം പുള്ളി അടുത്ത് പറഞ്ഞു ഫുള്ളി ഇമ്പ്രസ്ഡ് ആയി ആ ഒരു മൊമെന്റിൽ നിന്ന് ഞങ്ങളുടെ പ്രൊജക്ട് ഓൺ ആയി പിന്നെ ഞാൻ ഇവരെല്ലാവരും ഒറ്റ സിംഗിൾ മീറ്റിംഗ് ആണ് ആ സിറ്റിങ്ങിൽ തന്നെ എല്ലാവരും ഓക്കെ ആയിരുന്നു ും ഒരു പ്രോമിസിംഗ് പ്രോജക്റ്റ് ആയിരിക്കും പ്രോജക്ട് അതൊരു ഫീൽ ഗുഡ് ഹാപ്പി ഫടം ഒന്നും ഫസ്റ്റ് ടൈം ഡയറക്ടർ എല്ലാവരും പുതിയ ആക്ടേഴ്സ് അല്ലെങ്കിൽ ചെറിയ ആക്ടേഴ്സ് വലിയ റിസ്ക് തന്നെയാണ് അപ്പോ സമ്മേണം അല്ല ഇത്തരം സിനിമകൾ ചെയ്യാൻ പ്രൊഡ്യൂസർമാർ ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിലും ഒക്കെയാണ് ബിസിനസ് മൈൻഡിൽ വരുന്നവരല്ലെങ്കിൽ ാണ് സബ്ജക്ട് ഇഷ്ടപ്പെട്ട് സിനിമയോട് ഇഷ്ടപ്പെട്ടു വന്നാൽ ആ പ്രൊഡ്യൂസർ ഓക്കെയാണ് ഞാൻ അതിന്റെ ഒരു ആദ്യ അടുത്ത് പോയപ്പോ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അതാണ് ആ ഒരു ക്വാളിറ്റി ആണ് ായിട്ടാണ് ഈ തമിഴ് നമുക്ക് തീരുമാനിക്കാനുള്ള കാരണം ആക്ച്വലി ഇതൊരു ബോർഡർ ബേസ്ഡ് ആയിട്ടാണ് സബ്ജക്ട് നടക്കുന്നത് അപ്പൊ നമ്മൾ ഞാൻ ആക്ച്വലി പാലക്കാടാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബോർഡർ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കുറെ ദുരൂഹ ഞങ്ങളുടെ നാട്ടിൽ മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി റാവത്തർ സ്റ്റൈലിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തമിഴും മിക്സും ആയിട്ടാണ് ഞങ്ങൾ വേറൊരു ലാംഗ്വേജ് പോലെ അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തമിഴുമായിട്ട് കണക്ഷൻസ് ഉണ്ട് പിന്നെ ഈ ശ്രീറാം ഇതിലൊരു ക്യാരക്ടർ ആ ആ ക്യാരക്ടറിന് വ്യക്തമായിട്ട് ആ നാട്ടിനെ കുറിച്ച് അറിവുണ്ടാവരു അവിടെയുള്ളവരെല്ലാവരും മലയാളീസാണ് ഈ ക്യാരക്ടർ ആ നാട്ടിലേക്ക് വന്ന പോലെയാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശാഖ് പെർഫോമൻസിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഓക്കെ പുള്ളി വേറെ ലെവലാക്കി പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരു പെർഫോമൻസ് പെർഫോമൻസ് ആണ് മോസ്റ്റ്ലി ഈ പടത്തിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് ഒരു പെർഫോമർ വേണമായിരുന്നു അപ്പോൾ ഞാൻ ശ്രീരാമിനെ നവരാസീലെ നമ്മുടെ വെബ് സീരീസ് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കണ്ടെങ്കിൽ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് പുള്ളി നാഷണൽ അവാർഡ് വിന്നറായിരുന്നു അപ്പൊ ഞാൻ നേരെ പോയി പിന്നെ ഇതിനേക്കാളും വലിയൊരു ഓപ്ഷൻ ഇല്ല ഓക്കെ സ്ട്രോങ് പെർഫോമർ ആണ് കൊണ്ടുവന്നു ചേച്ചു പിന്നെ പുള്ളിയുടെ ഒരു ഫിസിക്കും കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് പുള്ളിയിൽ വന്നു പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി സംസാരിച്ചു കഴിഞ്ഞാൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ സിനിമാ കുടുംബത്തിൽ നിന്നൊരു ആൾ തന്നെ ഇപ്പം പറഞ്ഞല്ലോ വിനീന്റെ ഒക്കെ അഭിനയം ഭയങ്കര ഇഷ്ടപ്പെടും മനുഷ്യ കൊറേ നേരം അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഞാൻ അതാ ശ്രദ്ധിച്ചോണ്ട് പറയുമ്പോഴും അല്ലെ ശ്രദ്ധിച്ചില്ലായിരുന്നോ പറഞ്ഞ തന്നെ ഉൾക്കൊള്ളുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നോ ബിഗ് ബോസ് കണ്ടിരുന്നു അപ്പോൾ എന്ത് തോന്നി ഇവിടെന്താണോ അതന്നെയായിരുന്നു അതിനകത്ത് അത് ഭയങ്കര പ്ലാന്റ് നോക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പക്ഷെ വരുന്ന വഴിക്ക് പോയി ഇറങ്ങിയില്ല നൂറു ദിവസം തുടർന്നു അവസാനം ഇറങ്ങി ഞാൻ കേറിയപ്പോ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു ആ വീടിനുള്ളിൽ ഫസ്റ്റ് കാലു വെക്കുന്നത് അപ്പൊ ലാസ്റ്റ് കാലു ഞാൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാ ഉള്ളിൽ കേറിയ

ഒന്ന് ബിഗ് ബോസിലൊരു ചിരിയുണ്ട് ബിഗ് ചിരി ഓർക്കുന്നില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ചിരിയുണ്ട് ലാലേട്ടൻ അത് ബിഗ് ബോസിലെ പേര് ചിരി പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ അത്രയും ഒരു ചിരി ലാലേട്ടൻ നിന്നും ആ സമയത്ത് ഇല്ല അത് റിനോഷേട്ടൻ ആ ഡയലോഗ് പറഞ്ഞപ്പോഴല്ലേ അത് പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു അത് കണ്ടപ്പോഴായിരുന്നു ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ചത് കാരണം ആ പേര് പുറത്ത് പറയുമ്പോ നമ്മള് അടക്കിച്ചിരിക്കാറല്ലേ പതിവ് പക്ഷെ സാർ ഓപ്പൺ ആയിട്ട് ചിരിച്ചപ്പോ നമ്മള് ഭയങ്കരായിട്ട് ചിരിച്ചു സാർ ഭയങ്കര പോസിറ്റീവ് ഓവറേ ഉള്ള ഒരു മനുഷ്യനാണ് കാരണം നമ്മൾ ആകെ ഞാനാകെ ലാൽസാറെ രണ്ടു തട്ടേം നേരിട്ട് കണ്ടിട്ടുള്ളൂ ആകത്തോട്ട് കയറ്റുമ്പോഴും പുറത്തോട്ട് ഇറക്കുമ്പോഴും അപ്പോ സാർ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓറ മനസ്സിലാവും ആ പക്ഷെ എന്തൊരു ഹിളാണ് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു അപ്പൊ എന്റെ ആണെങ്കിൽ വലിയ ഗൗണ അപ്പൊ ലാൽസാറാണ് ഗൗണ് പിടിച്ചിരുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഫാന്റസി വേൾഡിലൊക്കെ എത്തിയ പോലെ ഓ ലാൽസാറ് കൊടുപ്പൊക്കെ പിടിച്ചിരുന്നു ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു അത് കഴിഞ്ഞ് ഇന്നോവയിൽ കയറുന്നത് വരെ കൈ ദിപ്പുള്ള പോലെ മറിവിപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അഖിലേട്ടനേക്ക് നോക്കി ഓക്കെ കഴിഞ്ഞല്ലേ നൂറ് ദിവസം ഓക്കെ ലാസ്റ്റ് പോകാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു എന്തൊരു മനുഷ്യനാണ് ഏറ്റവും ദേഷ്യമുള്ള ഒരു വ്യക്തി ആരായിരുന്നു ഒരു വ്യക്തിയാ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ എനിക്ക് നാദരയോട് ഭയങ്കര ദേഷ്യായിരുന്നു നാദര എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു അത് നാദിരയ്ക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞിട്ടുള്ളതാ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയത് ഗോപികയോട് അത് ഞാൻ ഗോപികയോട് പറഞ്ഞിട്ടുണ്ട് അതിനകത്തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയത് അഖിലേട്ടനോടും തോന്നിയിട്ടുണ്ട് ശരിയാ കൊറേ പേരോട് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാം പറയണോടും ഇപ്പൊ എനിക്ക് ആരോടും ആ ഒട്ടുമിക്ക എല്ലാരും കോണ്ടാക്ട് എന്ന് വെച്ചാൽ ആരോടും അധികവും ഇല്ല എന്നാ ആരോടും ഒരു കുറവുമില്ല എല്ലാരോടും അങ്ങനെയൊന്നുമില്ല ഇറങ്ങുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർഡായിരുന്നു ഒന്നുകെ അല്ലെങ്കിൽ ഞാൻ കിട്ടിയ ഊട്ടിയാ അല്ലെങ്കിൽ പോട്ടെ അങ്ങനത്തുള്ള ഒരു സംഭവമായിരുന്നു കാരണം അത് എത്തിയല്ലോ എന്നെ സംബന്ധിച്ച് ആ നൂറ് ദിവസം പറഞ്ഞാൽ ചെറിയ കാര്യമേ അല്ല അപ്പൊ പിന്നെ ലോട്ടറി ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ നൂറ് ദിവസം നിക്കാൻ ഞാൻ വേർത്തിയാണെന്ന് കുറച്ചുപേർക്കെങ്കിലും തോന്നിയോണ്ടാണല്ലോ ഞാൻ അവിടെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് അത് തന്നെ വലിയൊരു കാര്യമാണ് ഇനി ബിഗ് ബോസിലേക്ക് ഒരു ഉപദേശം സീസൺ വരുകയാണോ ആ അതിപ്പോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങിയതിന് ശേഷം എന്നോട് കുറെ പേര് പറഞ്ഞിണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അവിടെ പോയപ്പോ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ കണ്ടപ്പോ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയ പോലെ തോന്നി എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് കുറച്ച് പേര് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് നീ എവിടേക്കും ഒന്ന് ബാക്കിലോട്ട് പോയേ എന്ന് പറഞ്ഞു അപ്പോ പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അങ്ങനെ കുറെ നല്ല ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ചിലപ്പോ ആ ക്യാരക്ടർ തന്നെ ആയിരിക്കും അവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവുക സോ അങ്ങനത്തെ ക്യാരക്ടർ ഉള്ളവരാണ് അകത്തോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഗെയിമിനെയിമിൻറ്റേതായ രീതിയിൽ കണ്ടിട്ട് അങ്ങോട്ട് നിൽക്കുക രണ്ട് ഇമേജുകൾ ഉണ്ടാവും എന്ന് ബിഗ് നമ്മൾ പോയി ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പ് ആവും അത് അത് തനി സ്വരൂപം അനുസരിച്ചിട്ടുണ്ടാവും അവിടെ എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ അഭിനയിച്ചൊക്കെ നിക്കും ലൈക്ക് സംസാരിക്കുമ്പോൾ നല്ല മലയാളം ഞാനൊക്കെ അങ്ങനെയായിരുന്നു ആദ്യത്തെ ആഴ്ചയൊക്കെ സ്പഷ്ടമായ മലയാളം നല്ല നല്ല മലയാളം വാക്കുകൾ കടിച്ച പൊട്ടാത്ത വാക്കുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് വട്ടം മനസ്സിൽ പറഞ്ഞു നോക്കും അത് അവിടെ ഓരോരുത്തരായിട്ടാണല്ലോ സംസാരിക്കുന്നത് അടുത്ത ആളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത് ഞാൻ അടുത്തത് എന്ത് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ഒരാഴ്ച അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു അവസ്ഥയായിരിക്കും പിന്നെ എന്റെ പാലക്കാട് സ്ലാങ്ങക്കിടയിൽ വന്നു നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ആ രീതിക്ക് അങ്ങോട്ടും പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട് മണിക്കൂർ നമ്മൾ ഇരുപത്തി പേര് ചെയ്യുന്ന കാര്യങ്ങള് കംപ്ലീറ്റ് ആയിട്ട് എപ്പിസോഡിൽ വരണമെന്നില്ല അത് ട്രിംഡ് ആണ് അപ്പോൾ ആ വൺ അവറിൽ എന്താണ് പോകുന്നത് ആ ഒരു ഇമേജ് ആയിരിക്കും ഓഡിയൻസിന് കിട്ടുക അപ്പോൾ എന്താണ് പുറത്ത് ഫുട്ടേജ് പോകുന്നേ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പുറത്ത് നമുക്ക് വരുന്ന ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഓഡിയൻസിന് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് തിരിച്ചു വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ഫുട്ടേജ് ആണല്ലോ പോകുന്നത് ഇതിലും

യുക്തിക്കനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളത് എന്റെ മനസാക്ഷിക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അഗെയിൻസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അപ്പോൾ അതിലെനിക്ക് ഇന്ന് വരെ ഞാൻ ചെയ്ത കാര്യത്തിലോ ഞാൻ പോയ സഞ്ചരിച്ച വഴിയിലോ എനിക്ക് ഇതുവരെ ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയാലല്ലേ ഞാൻ പോയി നോക്കേണ്ട കാര്യമുള്ളൂ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇപ്പോഴും പലരും പറയും നീ അങ്ങനെ പറയുന്നോണ്ടാ ഇങ്ങനെ ചെയ്തോണ്ട പക്ഷെ എന്റെ ആ പാത്തിലൂടെ നോക്കുമ്പോൾ ഞാൻ ചെയ്തെല്ലാം കറക്റ്റ് ആയിരുന്നു അപ്പൊ പിന്നെ അവര് പറയുന്നത് ചില ഒരു പക്ഷെ അവര് കണ്ടതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവര് ഫീൽ ചെയ്തതായിരിക്കും പക്ഷെ ഞാൻ എന്ന പേഴ്സൺ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്തെല്ലാം എന്റെ മനസാക്ഷിക്ക് കറക്റ്റ് ആയിരുന്നു അപ്പൊ അതില് റിഗ്രറ്റ് ഒന്നും ഒന്നുമില്ല അത്ര അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല ക്യാമറ ഇല്ലിരിക്കണ ഞാൻ ഒരു പരിപാടിക്ക് അഞ്ചു ലക്ഷം അതൊന്നും ഞാൻ അയ്യേ എന്തു പറയണ അങ്ങനെയൊന്നും അല്ല ചേട്ടാ ചിലപ്പോ നമ്മളെ വിളിക്കുന്നത് ഭയങ്കര സാധാരണക്കാരായിരിക്കും രണ്ടു ദിവസം ഞാൻ ഒരു ഇനോഗ്രേഷൻ പോയിണ്ടായിരുന്നെ അത് കുത്താപുള്ള സാധാരണ അവരിതിന് മുന്നേ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തിട്ടില്ല അധികം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഫാമിലി അവരുടെ ഫ്രണ്ട്സ് ചുറ്റുവട്ടത്തുള്ളവര് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവരൊക്കെ പേയ്മെന്റ് പറയുമ്പോ ഞാൻ അങ്ങോട്ട് പറയില്ല അവരോട് ചോദിക്കും എന്താണ് അപ്പൊ നമുക്ക് ആ ഒരു ഞാൻ കുറച്ച് അങ്ങോട്ട് കയറ്റി പറയും നോ പറയണെങ്കിൽ ശരി ആയിക്കോട്ടെ പിന്നെ ഞാൻ വർക്ക് ഒന്നും മിസ് ചെയ്യാറില്ല മാക്സിമം ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചെയ്യും ഒരു അടുത്ത സീസൺ വരുമ്പോ ഈ ബിഗ് എല്ലാ ബിഗ് ബോസിലും അങ്ങനെയാണ് കാണുന്നത് ഒരു സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ബിഗ് ബോസിലെ ആളുകൾ ഔട്ട് ആവുകയാണ് അങ്ങനെയാണ് വരുന്നത് ഒരു ഭയമുണ്ട് ഇനി അടുത്ത സീസൺ വരുമ്പോ അങ്ങനെ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല എനിക്കിപ്പോൾ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സീരിയലിലോട്ട് തന്നെ പോവാം പക്ഷെ ഞാൻ ഇത്ര ദിവസം സീരിയല് ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫസ്റ്റ് വന്ന ആ ഒരു ഇനീഷ്യൽ ടൈമിൽ എനിക്ക് സീരിയൽസേ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ള കൺട്രോളോട് ചേട്ടന്മാരുണ്ട് അപ്പം ഞാനിങ്ങനെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു ും ആരും വരുന്നില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ബിഗ് ബോസ് കഴിയും എന്ന് വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കണക്കിന് വരും അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് ഒരുപാട് ആഗ്രഹിച്ച് എന്റെ മനസ്സിൽ അങ്ങനെ ഇണ്ടായിരുന്നേ ഒരുപാട് മൂവീസ് വരും അല്ലെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് വരും എന്ന് പക്ഷെ അതൊന്നും അല്ല അതൊക്കെ നമ്മുടെ തെറ്റായ മോഷൻ ആയിരുന്നു പിന്നെയാണ് മനസ്സിലായത് എഴുതി ഒരു നീ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞാൽ ഇനി നീ മൂവിയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാവും സീരിയൽ വരാത്തേ എന്നുള്ളതായിരുന്നു അതിനുശേഷം നമുക്ക് സീരിയൽസ് വന്നു തുടങ്ങി പക്ഷെ അപ്പം ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല അത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഏഷ്യനെറ്റുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് വേറെ ചാനൽസ് ഒന്നും ചെയ്യാൻ പാടില്ല ഒരു സെർട്ടിൻ മന്ത്സ് അത് നമ്മൾ നേരത്തെ എഗ്രിമെന്റിൽ ചെയ്ത ഒരു കാര്യമാണ് അപ്പം ഇപ്പോൾ സീരിയൽസ് വരുന്നുണ്ട് പക്ഷെ ഞാൻ ഏതും ജോയിൻ ചെയ്തില്ല ഒന്നും കമ്മിറ്റും ചെയ്തില്ല

മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞിട്ട് കിട്ടിയ ക്യാരക്ടേഴ്സൊക്കെ എല്ലാം ഏകദേശം ഒരേ ഒരു സോണിൽ ആക്കിയതായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ അത് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു ബൈ ആണ് പക്ഷേ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ നമുക്കിവിടെ കേരളത്തിൽ ഇപ്പോഴും ആസ് എൻ ആക്ടർ എൻ്റെ ഒരു കഴിഞ്ഞ ഒരു പടത്തിൽ എൻ്റെ ഒരു പെർഫോമൻസ് എന്താണോ അതിൻ്റെ ബേസിസിലാണ് പിന്നെ എന്നെ വിളിക്കുന്നത് അടുത്തൊരു പടത്തിലേക്ക് ഓഡിഷൻ കൾച്ചർ ഇപ്പോഴും എന്താ പറയുക ഒരു ഒന്നരണ്ട് പടത്തിൽ അഭിനയിച്ചാൽ പിന്നെ വേറൊരു പടത്തിൽ പിന്നെ ഓഡിഷൻ ചെയ്യാത്ത ആക്ടേഴ്സാണ് കൂടുതലും അല്ലെങ്കിൽ ആ കൾച്ചർ ഇല്ല ഇവിടെ സ്ക്രീൻ ടെസ്റ്റിംഗ് എന്നുള്ള കൾച്ചർ ഇല്ല അപ്പം ആസ് എൻ ആക്ടർ എനിക്ക് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അത് കുറച്ച് ഡിപ്രസിങ് ആയിരുന്നു കേട്ടോ ടു ബി വെരി ഓണസ് യു ആ സമയത്ത് കുറച്ച് കുറച്ച് ഡൗൺ ആയിരുന്നു മെൻ്റലി കുറച്ച് ഡൗൺ ആയിരുന്നു ഈ ഒരു ഒരു കറിയ ഡിസിഷനും എന്ത് ഇങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഭയങ്കരമായിട്ട് ക്വസ്റ്റൻ ചെയ്തത് ഇരുന്ന് ഇപ്പോൾ കൈ പിടിക്കാൻ ഇരുന്നിപ്പോൾ കൈപിടിക്കാനായിരുന്നു ഫാമിലി ആൻഡ് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ എൻ്റെ വൈഫ് അവിടെ വന്നിട്ടുണ്ട് വൈഫ് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്ത് ഈ ഒരു പറഞ്ഞ തിരിച്ചു വരുവ് എന്ന് പറയുന്ന ഒരു സാധനത്തില് ശരിക്കും കൈ പിടിച്ച് പൊക്കിയെടുത്തത് തന്നെ വൈഫാണ് ലാസ് സത്യം പറഞ്ഞാൽ അതിൽ ഉണ്ടായ സത്യം അല്ല സീരിയസ്ലി സീരിയസ്ലി ആ ഒരു ഒരു സ്ട്രെങ് ആ സപ്പോർട്ടും നമുക്ക് ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ഒരു 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 ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ള ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇൻഡസ്ട്രിയിൽ നമുക്ക് കോളീഗ്സ് ഉണ്ടാവും ഫ്രണ്ട്സും ഉണ്ടാവും പക്ഷെ നമ്മള് റെലിവൻസ് അല്ലാണ്ടായി പോയ അപ്പൊ തന്നെ അതിൽ നിന്നുള്ള പലരും

ഇതല്ലെങ്കിൽ വേറൊരു മാർഗ്ഗവും അത്രയും കഷ്ടപ്പാടാണെങ്കിൽ ഇപ്പം എന്താ പറയുക ജീവിച്ചു പോകാനും എനിക്കറിയാം പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ വൈഫ് എനിക്ക് ഹസ്ബൻഡ് ആണ് ജീവിച്ച് പോവാൻ അറിയാവുന്ന ആ ഒരു ധൈര്യമായിരിക്കും നല്ല നമുക്കൊരു ധൈര്യമാണ് ഞാൻ 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 നേരത്തെ പറഞ്ഞത് കണ്ടിട്ട് നമ്മൾ എടുത്തു കണ്ടിട്ട് എനിക്ക് ഓണസ്റ്റ് ആയിട്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം ആ കുപ്പിന്നുള്ള ആ സാധനം എടുത്ത് മാറ്റി ഒരു ഫ്രഷ് സ്റ്റാർട്ടേഴ്സ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചാണ് തിരിച്ചു വരാൻ പോകുന്നത് ഇനിയിപ്പോ വരാൻ പോകുന്നത് സഞ്ജയ് ഗാന്ധി ആയിട്ടാണ് പിന്നെ വരാൻ പോകുന്നത് യഷ്രാജിലെ റൊമാന്റിക് ഹീറോ ആയിട്ട് സൈജു ശ്രീധരന്റെ നായകനായിട്ട് അപ്പൊ അങ്ങനെ കുറേ നല്ല അടിപൊളി പ്രോജക്ട്സ് അതിന്റെ അപ്ഡാ അതൊക്കെ ഇറങ്ങിയ ആൾക്കാരുടെ ഈ ഇമേജ് മാറാൻ ഞാൻ എങ്കിലും നമ്മൾ ആ ആ ആ പേര് 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 മാറ്റണ്ട നമ്മളെ ഇരിക്കുന്ന തന്നെയാണ് വേറ്റിരിക്കും അതൊരു കേട്ടോ അത് ഭാഗ്യമാണ് ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ ഷിയാൻ വിക്രം ജയം രവി അല്ലേ അപ്പോൾ അതൊന്നും അതൊരു ഭാഗ്യമാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യണം ക്യാമറയും ഒന്ന് പറയും മ്യൂസിക് നമുക്ക് ധനുഷ് ഹരികുമാർ ഉള്ള സിനിമയാണ് മ്യൂസിക്കിന് മാത്രമല്ല സൗണ്ട് സൗണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നത് കാരണം കുറെ സ്ഥലങ്ങൾ ഭയങ്കര ത്രില്ലിങ് ആയതുകൊണ്ട് ഭയങ്കര സൈലൻസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ രംഗനാഥ് സാറാണ് ആണ് ചെയ്തത് രംഗനാഥ് സാർ അല്ലാത്ത വേറെ ആരും ഇത് കൈവച്ചാൽ ഇത്രയും സേഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര റിസ്ക് ആയിരുന്നു ആ ചങ്ങലൊക്കെ ഓരോ കണ്ണി വീഴുമ്പോൾ ഈ സൗണ്ട് വരണം അതില് രംഗനാഥ് സാർ ഞെട്ടിച്ചു പിന്നെ നിഷാദക്കാണ് എഡിറ്റ് ചെയ്ത് നിഷാദിവസം നമ്മുടെ നല്ലമാരുടെ സൂപ്പർ ആണല്ലോ ആ നിഷാദിക്ക പിന്നെ എഡിറ്റിംഗ് പുള്ളിക്ക് ആദ്യ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുള്ളി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും ഓക്കെ ഇതാണ് ഈ സിനിമ എന്നുള്ളത് പുള്ളി ഫിക്സ് ചെയ്ത് പുള്ളി എഡിറ്റ് ചെയ്ത് മാജിക് കാണിക്കുമ്പോൾ നമ്മള് അങ്ങനെ എല്ലാവരും ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് പടം കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ ജോയിൻ ചെയ്യുന്നത് ഞാൻ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് കാണിച്ചിട്ടാണ് ഇവരെല്ലാം

മറ്റില്ല ഈ പോലെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പം ആ ചങ്ങല കിളിമ്പ് പോലുള്ള ഒരു സൗണ്ട് ഇഫക്റ്റ് പറഞ്ഞെങ്കിൽ ആ തിയേറ്ററിൽ തന്നെ കണ്ടാലേ നമുക്ക് കിട്ടുള്ളൂ അതിനൊരു മാറ്റമില്ല അപ്പം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ നല്ലതെന്ന് പറയാം ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ഈ പുതിയ ഡയറക്ടറിനടുത്ത് ആയിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഡയറക്ടറെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു മലയാള സിനിമയ്ക്ക് ഈ പേര് പോലെ തന്നെ നല്ല വഴിയിലൂടെ യാത്ര ചെയ്യട്ടെ ഒത്തിരി സന്തോഷം どうも。